തീർച്ചയായിട്ടും രഞ്ജിത്ത്. ഒരുപക്ഷെ മലയാള സിനിമയെ ഭയങ്കരമായ ഒരു സിനിമയിലേക്ക് മാറ്റിവിട്ട ആളാണ് അദ്ദേഹം, നരസിംഹം എന്നുള്ള സിനിമയിലൂടെ. എന്നിട്ട് പുള്ളി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഏറ്റവും നല്ല സിനിമകളിലേക്ക് മാറുകയും ബാക്കി കുറേ ആൾക്കാർ അതിൻ്റെ പുറകെയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ വളരെ തമാശയായിട്ട് പറയുന്ന കാര്യം, അതും ഒരു ഒരു വെളിപാടാണ്. ഇത്തരം സിനിമകൾ ചെയ്ത് നിങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഒരു സ്ഥാനം പിടിക്കൂ, എന്നിട്ട് നിങ്ങൾ നല്ല സിനിമകൾ ചെയ്തവരെ മനസ്സിലാക്കൂ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി വച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സാമ്യം തോന്നിയ വ്യക്തി എന്ന് പറയുന്നത് പത്മരാജനുമായിട്ടാണ്. ഞാനും പത്മരാജനുമായിട്ട് വളരെയധികം, പപ്പേട്ടനുമായിട്ട് വളരെയധികം ആയി മാനസിക ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരുപക്ഷേ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും സ്വപ്നം പോലും കാണാറുണ്ട്. ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിലും ഞാനൊരിക്കൽ വളരെ കാര്യമായിട്ട് വെച്ച് പപ്പേട്ട, പപ്പേട്ടന് ഒരു കഥ എഴുതിയിട്ട് എൻ്റെ പേര് വെച്ച് പബ്ലിഷ് ചെയ്യാൻ പറ്റും, എടാ ശരിക്കും നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, പക്ഷെ അത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഞാനല്ല എഴുതിയത്, അപ്പോൾ എന്നാൽ പിന്നെ അത് വേണ്ട. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഛായയും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ചിന്തകളും ഒക്കെ ഞാൻ കണ്ടതും ഇപ്പോഴും കാണുന്നതുമായിട്ടുള്ള ഒരു വളരെ അടുത്ത നല്ല സുഹൃത്തും, വളരെ തുറന്നു പറയുകയും ഒരുപാട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയും നല്ല സിനിമകളെ സ്വപ്നം കാണുകയും നല്ല സിനിമകൾ അഭിനയിക്കണമെന്ന് എന്നെ നിർദ്ദേശിക്കുകയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ എടുക്കാൻ പുതിയ പുതിയ ആൾക്കാർ സിനിമയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ നല്ല സംവിധായകൻ രഞ്ജിത്തിന് ഞാൻ നന്ദി പറയുന്നു.